ആദ്യം ശ്രീ രാജു പി നായർ ഇന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ പലതും അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു വ്യക്തിപരമായി ഇന്നലെ അവർ കഴുത കണ്ണീർ പൊഴിച്ചു എന്ന രീതിയിൽ തിരുവഞ്ചൂർ നടത്തിയ പ്രസ്താവന അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ അവരങ്ങനെ ഒരു നാടകം കളിക്കുകയാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു അത് ഈ ആരോഗ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മാത്രമല്ല ഈ വിഷയം ആശുപത്രികളിലെ സുരക്ഷ സംബന്ധിച്ച വിഷയം ആദ്യമായിട്ടല്ലല്ലോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്യു കുടൽനാടൻ എം എൽ എ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു ഈ സംസ്ഥാനത്ത് ഡോക്ടർമാർക്കെതിരെ ആശുപത്രികളിൽ നടക്കുന്ന അക്രമത്തെ സംബന്ധിച്ച് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഐ എം എ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള ഡോക്ടർ സമൂഹങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ആശുപത്രികളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് എത്രയോ നൂറുകണക്കിന് ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത് ആ സമയത്ത് ഈ മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അവരുടെ വകുപ്പിന് കീഴിൽ ഇത്രമാത്രം വലിയ ആക്രമണങ്ങൾ ആശുപത്രികളിൽ നടക്കുമ്പോൾ അത് തൻ്റെ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ആരോഗ്യമന്ത്രി എത്രമാത്രം തൻ്റെ ഉത്തരവാദിത്വത്തിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം അതുമാത്രമാണോ കേരളത്തിൻ്റെ ഹൈക്കോടതി ഇത് സംബന്ധിച്ച കേസ് കേട്ടപ്പോൾ പറഞ്ഞല്ലോ ഈ ആക്രമണങ്ങൾ തടയണം അതിനുവേണ്ടി ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കർമ്മസേന ഉണ്ടാക്കി അതിന് ആശുപത്രികൾക്ക് സംരക്ഷണം കൊടുക്കണം ഡോക്ടർമാർക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ ഈ അതിനെ സംബന്ധിച്ച് ഒരു നടപടി എടുത്തിട്ടുണ്ടോ ഒരു നടപടി എടുക്കാതെ കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്നുകൊണ്ട് ആ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കി എന്ന് പറഞ്ഞ ആളല്ലേ ഈ ആരോഗ്യമന്ത്രി അപ്പോൾ ഇത്തരത്തിൽ ഇനി ഈ സംഭവം നടന്നപ്പോൾ എന്താ രാവിലെ അഞ്ചു മണിക്ക് സംഭവം നടക്കുന്നു പതിനൊന്ന് മണിക്ക് ഈ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് വേർക്കറിയില്ല ഞാൻ ചോദിക്കട്ടെ ഒരു മന്ത്രി ഇത്രയും ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കില്ലേ അവിടെ അത് അന്വേഷിക്കാതെ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ പ്രതിയായിട്ടുള്ള ആളെ ദേഹപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ വയലന്റ് ആയി എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ സംശയം ആരോഗ്യമന്ത്രി പറഞ്ഞതാണോ സത്യം അതോ പിന്നീട് പോലീസിന്റെ എ ഡി ജി പി പറഞ്ഞതാണോ സത്യം ഇയാൾ പ്രതിയല്ല എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അറിയുന്ന വിവരം ഇയാൾ അക്രമാസക്തനായിരുന്നുള്ളതും നാട്ടുകാർ പോലീസിൽ വിളിച്ചു പരാതിപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല അല്ല ഇന്ന് അല്ല ആശുപത്രിയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യം ഇന്ന് ഹൗസ് സർജന്മാർ നൽകിയ വിശദീകരണമാണ് അവർ കൃത്യമായിട്ട് അവിടെ എന്താണ് നടന്നത് എന്ന് ആ ഒരു സീക്വൻസ് അനുസരിച്ച് പറയുകയുണ്ടായി ഹൗസ് സർജന്മാരുടെ പ്രതിനിധികൾ ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അത് പറഞ്ഞത് അപ്പോൾ അവർക്കും അതിൽ ഹൗസ് സർജന്മാർക്കും അതിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് കാരണം ഈ പ്രതി എന്ന് പറയുന്നയാൾ ആദ്യം പ്രതി ആയിരുന്നില്ല പിന്നീട് വന്ദനാദാസിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് പ്രതിയായത് പോലീസിന്റെ ഭാഷ്യം അതായിരുന്നുവല്ലോ ആദ്യം പ്രതിയായിട്ടല്ല അവിടെ കൊണ്ടുവന്നതെന്ന് പിന്നെ ഈ പോലീസ് പോലീസേമാൻ മാറ്റി പറയുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ് എന്തായാലും ഈ ഹൗസ് സർജന്മാർ പറയുന്നത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം കാരണം നഷ്ടപ്പെട്ടത് അവർക്കാണ് വളരെ വേദനയോടെയാണ് വന്ദനയുടെ സഹപ്രവർത്തകർ ഇന്ന് തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയതും അതിൽ ഒരാളെ അല്പസമയത്തിനകം തത്സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയുമാണ് ചർച്ചയ്ക്കായി ശ്രീ രാജുപ്പി നായർ ആരോഗ്യമന്ത്രിയെ നമ്മൾ ആദ്യ ദിവസം പറഞ്ഞിരുന്നു ഈ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷെ അവരിൽ നിന്ന് അതല്ലാതെ എന്ത് പ്രതീക്ഷിക്കാനാണ് കാരണം പോലീസിനെ കുറ്റം പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലല്ലോ പോലീസിനെതിരെ ഒരു അക്ഷരം അവർ മിണ്ടിയില്ല പക്ഷെ ഇന്ന് ഈ ഹൗസ് സർജന്മാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഈ പോലീസിന്റെ വീഴ്ചയിൽ അന്വേഷണം നടത്താമെന്നാണ് അപ്പോൾ അവർ ആദ്യ ദിവസം ഉരുണ്ട് കളിക്കുകയായിരുന്നു അത് അത്രയും പ്രതീക്ഷിച്ചാലും മതി മഞ്ജുഷ അത് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ ഈ വിഷയത്തിൽ ഇന്ന് ഈ ഹൗസ് സർജൻസ്മാരുൾപ്പെടെ ഡോക്ടർമാർ ഇത്രമാത്രം വലിയ ഒരു ഒരു പ്രതിഷേധം ഉയർന്നതിൻ്റെ കാര്യം എന്താ അവർക്ക് ഈ സർക്കാരിന്റെ നടപടികളിൽ പോലീസിന്റെ നടപടികളിൽ വിശ്വാസമില്ലാന്നുള്ളതല്ല അതിന്റെ തെളിവ് അവർ പറയുന്നുണ്ടല്ലോ അവർക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല അവർക്കാണ് ആദ്യം വിശ്വാസം കൊടുക്കേണ്ടത് ആ വിശ്വാസം കൊടുക്കാൻ പോലും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കഴിഞ്ഞില്ല അതിനുശേഷം അവിടെ ഞാൻ അവരുടെ ഛേദോ വികാരത്തോന്നോ ഞാൻ മുഴുവനായിട്ട് ഞാൻ തള്ളി പറയുന്നില്ല പക്ഷേ അവർ ഒരു ഭരണ നേതൃത്വത്തിൽ നിന്ന് അതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത് ഭരണ നേതൃത്വം എന്താ കൃത്യമായിട്ട് നടപടികൾ ഉണ്ടായി എന്തായിരുന്നു പറയണം സത്യം എന്തായിരുന്നു വിളിച്ചു പറയാൻ ശ്രമിക്കണം അന്നത്തെ ദിവസം തന്നെ ഈ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ പോലീസിന്റെ നേതൃത്വമോ അവിടെ നിന്ന് ഇത് പോലീസിന് വീഴ്ച ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ ഈ സർക്കാരിന് വിശ്വാസത്തിലെടുക്കാമായിരുന്നു അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത് ഇവർ പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ ആ ഡോക്ടർ ഞാൻ മജുഷ എന്താ പറയുക ഈ പറയുന്ന ഡോക്ടർ സമൂഹം നമ്മുടെ ഗ്രാമങ്ങളിൽ നഗരങ്ങളിലെല്ലാം രാത്രി ഒരു സുരക്ഷയുമില്ലാതെ ഇല്ലാതെ ഇന്നും ജോലിയെടുക്കുക അതിലെന്തായാലും ഓഡിറ്റിംഗ് നടത്താമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയുണ്ടായി അത് വിശ്വസിച്ചാണ് ഇന്ന് സമരം സമരം നിർത്തി അവർ മടങ്ങുകയും ചെയ്തത് ഹൗസ് സർജന്മാർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യമന്ത്രിയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല അല്ല ഹൗസ് സർജന്മാർക്ക് പോലും വിശ്വാസം ഇല്ല എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു പക്ഷെ ശ്രീ രാജ്പി നായർ ആരോഗ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇന്ന് കോട്ടയത്ത് ഈ മുതിർന്ന നേതാവായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിന്ന് പോലും അത്തരം വാക്ക് കേൾക്കേണ്ടി വന്നു ഇന്നലെ ഗ്ലിസറിൻ പുരട്ടിയാണ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് വന്ദനാദാസിന്റെ മൃതദേഹത്തിന് അരികെ നിന്നത് എന്ന് അത്രയ്ക്കുള്ള പരാമർശം കടന്നു പോയില്ലേ നാട്ടകം സുരേഷ് അതിനേക്കാൾ വലിയ വാക്കുകൾ ഉപയോഗിക്കുകയായിരുന്നു രമേശ് ആകട്ടെ പറഞ്ഞത് മെലോ ഡ്രാമ കളിക്കുകയാണ് ശ്രീമതി വീണ ജോർജ് എന്നാണ് അത് പക്ഷേ അധിക്ഷേപിക്കുന്ന രീതിയിലായി അതൊഴിവാക്കാമായിരുന്നുവല്ലോ മഞ്ജുഷ് മഞ്ജുഷെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനൊന്നും ഞാൻ അനുകൂലമല്ല പക്ഷേ എന്താ പ്രശ്നം അറിയോ ഇതിനകത്ത് പ്രശ്നം ഈ മന്ത്രിയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ നടപടികൾ അത് ഈ വിഷയത്തിൽ മാത്രമല്ല തുടർച്ചയായിട്ട് ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു മന്ത്രി പറഞ്ഞാൽ അവർ എത്രമാത്രം ഉത്തരവാദിത്വം ഇൻ എക്സ്പീരിയൻസ്ഡ് ആണ് അവരുടെ വാക്ക് ഇന്ന ആണ് ഈ വിഷയത്തിൽ പോലും ഇവര് ഈ ഇതിന്റെ ചുമതല ഇതിന്റെ ഉത്തരവാദിത്വം ആ കുട്ടി മരിച്ച കുട്ടിയുടെ മേൽ കെട്ടിവെക്കാനല്ലേ നോക്കിയത് അതല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ ഒരു ഇൻഎക്സ്പീരിയൻസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ പോലീസിന്റെ ഇൻഎക്സ്പീരിയൻസ് അല്ലേ ഈ കുട്ടിയെ കൊല മരണത്തിലേക്ക് തള്ളിവിട്ടത് അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയേണ്ടിരുന്നത് പോലീസിന്റെ ഇൻഎക്സ്പീരിയൻസിനെ കുറിച്ചായിരുന്നു അതല്ലാണ്ട് ഈ കുട്ടിയുടെ ഇൻഎക്സ്പീരിയൻസ് അല്ല അവരുടെ ചികിത്സയിൽ പിഴവ് വന്നിട്ടില്ലല്ലോ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നാ ആ ഡോക്ടർ വന്ദന ഡോക്ടർ വന്ദന ചെയ്യേണ്ടിയിരുന്ന ഡ്യൂട്ടി ആ രോഗി അല്ലെങ്കിൽ പ്രതി എന്തുമായിക്കോട്ടെ അവിടെ എത്തുമ്പോൾ അവർക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് വീഴ്ച വന്നിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല അതിന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടു ആ പ്രതി തന്നെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഇവർ വന്ന് കൃത്യമായിട്ട് അതിനിടെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പം അവരുടെ എക്സ്പീരിയൻസിന് യാതൊരു പ്രശ്നമോടെ ഉണ്ടായിരുന്നില്ല ആരുടെ ഇൻ എക്സ്പീരിയൻസ് സിസ്റ്റത്തിൻ്റെ ആയിരുന്നു ഇൻ എക്സ്പീരിയൻസ് അത് തുറന്ന് സമ്മതിക്കാൻ ഈ ഭരണ നേതൃത്വം തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളെയോ ഇതിനെ സംബന്ധിച്ച് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും നടപടി സുതാര്യമാണ് അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള ബോധ്യമില്ല അതിനെ സംബന്ധിച്ച് നിശിതമായ വിമർശനങ്ങളുണ്ടാവും ആ വിമർശനം ആവശ്യത്തിന് പക്ഷേ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു ആവശ്യത്തിന് ഇന്ന് അംഗീകാരം കിട്ടിയിരിക്കുകയാണ് അതാണല്ലോ ഡോക്ടർമാർ സമരം പിൻവലിച്ചത് ഹൗസ് സർജന്മാരും പി ഡോക്ടർമാരും സർക്കാരിന്റെ വിശ്വാസത്തിലെടുത്തത് അപ്പോൾ വന്ദനാദാസിന്റെ ജീവൻ വില നൽകേണ്ടി വന്നു പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഉടർന്നിട്ടുണ്ട് മഞ്ജുഷ ഇതൊന്നും ഉണർന്നിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഈ സർക്കാർ ആശുപത്രികളുൾപ്പെടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മതിയായ ഡോക്ടർമാരില്ല എന്നുള്ളത് ജീവനക്കാരില്ല എന്നുള്ളത് രണ്ടായിരത്തി എട്ടിൽ സി എച്ച് സികളും പി എച്ച് സികളും ഉള്ള സ്റ്റാഫ് മാറ്റേണിനെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവുണ്ട് ഇന്നും എട്ട് ഡോക്ടർമാരെ വേണ്ടടുത്ത് ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് എൻ്റെ കീഴിൽ മൂന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് എട്ട് ഡോക്ടർമാർ വേണ്ടടുത്ത് രണ്ട് ഡോക്ടർമാരുള്ളത് എൻ ആർ എച്ച് എമ്മിൻ്റെ ഡോക്ടർമാരാണ് ഒന്നോ രണ്ടോ പേര് അഡീഷണൽ ആയിട്ട് പലപ്പോഴും മാറിയും മാറിയും കിട്ടുന്നത് അത് വെച്ചുകൊണ്ടാണ് ഈ സിസ്റ്റം റൺ ചെയ്തു പോകുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പറഞ്ഞില്ലേ ആയിരത്തി ഇരുന്നൂറ് ഡോക്ടർമാരെ നിയമിക്കുമെന്ന് എവിടെ നിയമിച്ചു വർഷം ഒന്ന് കഴിഞ്ഞല്ലോ ആയിരത്തി ഇരുന്നൂറ് ഡോക്ടർമാരെ നിയമിക്കുമെന്ന് പറഞ്ഞിട്ട് അത് നിയമിക്കാത്തൊരു ഗവൺമെൻറ് ആണ് ഈ ൊന്നും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഉത്തരവാദിത്വമില്ലാത്ത ഒരു മന്ത്രിയാണ് സർക്കാരിന്റെ ശരി രാജു ഇപ്പോൾ ശ്രീ അൻപർഷ പാലോട് കൂടി ചേരുകയാണ് ശ്രീ സി ആർ നീലകണ്ഠനുണ്ടോ ഒപ്പം ഹൗസ് സർജന്മാരുടെ പ്രതിനിധിയായ ഡോക്ടർ റൂഫിനും അല്പസമയത്തിനകം ചേരും ശ്രീ അൻപർഷ പാലോട് ആരോഗ്യമന്ത്രിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് ഹൗസ് സർജന്മാരുടെ